ബിഗ് ബോസ് സീസൺ 3-ലെ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് ചോദിക്കണം എന്ന് പ്രേക്ഷകർ മനസ്സിൽ വിചാരിച്ച പല ചോദ്യങ്ങളുമാണ് ഇന്നലെ സായി വിഷ്ണു പരസ്യമായി ചോദിച്ചത്. വിചാരണ കോടതിയിൽ കയറ്റി നിർത്തിയതേ അബദ്ധം എന്ന് തോന്നിയ പലരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി കിടിലൻ ഫിറോസിന് നല്ല കൊട്ടുകൊടുത്തു എന്ന് തന്നെ പറയാം. കിടിലൻ ഫിറോസിൻ്റെ ഏറ്റവും വലിയ നമ്പർ അതാണ് ഈ 100 ദിവസം എങ്ങനെയെങ്കിലും നിൽക്കുക. ആരെ കുഴിച്ചടിച്ചിട്ടായാലും വിരോധമില്ല, തനിക്ക് എങ്ങനെയെങ്കിലും 100 ദിവസം നിൽക്കുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം തന്നെ സായി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. സായി പറയുന്നുണ്ട്, കൂട്ടത്തിലുള്ളവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക, താൻ വീഴേണ്ട കുഴിയിൽ അവരെ ചാടിക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് 100 ദിവസം അങ്ങനെ കഴിഞ്ഞു പോവുക. അതാണ് കിടിലൻ്റെ തന്ത്രമെന്ന് പറയുന്നുണ്ട്. അതായത് കൂട്ടത്തിലുള്ള ഋതുവിനോട് ഋതുവിനെ എന്തെങ്കിലും പറഞ്ഞു വിടുക, ഋതു എന്തും പറയും, എന്നിട്ടത് സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കും. അതുപോലെ റംസാനാണെങ്കിലോ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടും. അതിൽ നിന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലും കണ്ടു എന്ന് ഉദാഹരണ സഹിതം പറയുമ്പോൾ ശരിക്കും പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇതിൻ്റെ ഇടയിൽ താൻ വീഴേണ്ട കുഴിയിൽ മറ്റുള്ളവരെ ചാടിക്കുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ കൈ അറിയാതെ കൈയടിക്കാനായി ഉയരുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ സായിയോട് നമ്മുടെ ഋതു ചോദിക്കുന്നുണ്ട്, ഇവിടെ ഗ്രൂപ്പിസം ഗ്രൂപ്പിസം എന്ന് പറയുന്നുണ്ട്, ഇതിൽ ആരാണ് ഗ്രൂപ്പ്? അവിടെയാണ് സായി വീണ്ടും മാസ് ഡയലോഗ് പറയുന്നത്. എന്തായാലും എൻ്റെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും അതേപോലെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണി എണ്ണി പറയാണ് സായി ഋതുവിനോട് പറയാണ്, ഋതു, റംസാൻ, നോബി, അതുപോലെ തന്നെ ഫിറോസ്, സൂര്യ, കൃത്യമായിട്ട് അവരിങ്ങനെ നിരന്ന് ഒരുമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീടും റംസാനാണ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ റംസാനോട് ചോദിക്കുന്നുണ്ട്, പലപ്പോഴും ഫിറോസ് പറയേണ്ട കാര്യങ്ങൾക്ക് റംസാനാണ് മറുപടി പറയുന്നത്. അതുപോലെ തന്നെ നോബിയും പറയുന്നുണ്ട്. അതാണെങ്കിൽ സായിക്ക് ഉദാഹരണ സഹിതം കിട്ടുകയും ചെയ്തു. കാരണം സായി പറയുന്നുണ്ട്, കെയർടേക്കറായിട്ട് പാവക്കൂത്ത് ടാസ്കിൽ ഉണ്ടായിരുന്ന കിടിലൻ ഫിറോസ് പലരോടും പലതരത്തിൽ പാർഷ്യലായിട്ടാണ് പെരുമാറിയത് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ സായി പറയുന്നുണ്ട്, അല്ല ഇവിടുത്തെ കുറച്ച് കുട്ടികളുടെ പാരൻസ് എന്താ കാശ് കൂടുതൽ തന്നു, ആ ഒരു മട്ടും ഭാവമായിരുന്നു. പലപ്പോഴും സായിയുടെ ഡയലോഗുകളൊക്കെ ലാലേട്ടനെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാശ് കൂടുതൽ തന്നിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫിറോസിൻ്റെ കൂടെ ഇരുന്ന് മറുപടി പറയുന്നത് നോബിയാണ്, അല്ല പാവകളോടും മറ്റുള്ളവരോടും ഒരേപോലെയാണ് ഫിറോസ് പെരുമാറിയത് എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് നോബി ശ്രമിക്കുമ്പോൾ അവിടെ വീണ്ടും സായി പറയുന്നുണ്ട്, ഇത് തന്നെയാണ് പറയുന്നത് നോബി. നോബി ചേട്ടൻ ഇപ്പോൾ ഫിറോസിന് വേണ്ടി സംസാരിച്ചു, അല്ലെങ്കിൽ റംസാൻ ഫിറോസിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്നത്. ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. അതുപോലെ ഈ എല്ലാ കാര്യങ്ങളും, അതായത് പറഞ്ഞതെല്ലാം തോറ്റുപോയി എന്ന് തോന്നുന്ന സമയത്ത് കിടിലൻ ഫിറോസിൻ്റെ ഒരു പ്രത്യേകത വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലമായി സൂക്ഷിച്ചു വെച്ചിരുന്നത് പോലെ അനൂപിനെക്കുറിച്ച് സായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മണിക്കൂട്ടനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ രമ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ഫിറോസ് ഖാൻ പറയുന്നത്. ഇപ്പോൾ സായി ഇവരോട് 3 പേരോടുമാണ് സ്നേഹത്തോടെ നിൽക്കുന്നത് എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സൗഹൃദ ബന്ധത്തെ ഇളക്കി വിടണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സായി പറയുന്നുണ്ട്, എനിക്കുള്ള നിലപാടുകൾ എപ്പോഴും ഞാൻ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്കതിന് ഒരാളുടെ ആവശ്യമില്ല. ഞാനിത് ഇപ്പോഴും പറയും, നിലപാടുകളില്ലാത്ത രാജകുമാരനല്ല സായി, നിലപാടുകളുള്ള രാജകുമാരനാണെന്ന് ഇന്നലെ തെളിയിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കവി പറഞ്ഞിരിക്കുന്ന പോലെ, ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂ കാലം നീ തന്നു എന്ന് പറയുന്നത് പോലെ ഒരു ചോദ്യത്തിന് കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി. മലയാളി പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ബിഗ് ബോസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും. കാരണം പറയാനുള്ളതെല്ലാം, നമ്മൾക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുമെല്ലാം സായി വിഷ്ണു ചങ്കൂറ്റത്തോടുകൂടി വിളിച്ചു പറയുന്നു. ഒരു സ്റ്റാർഡമുമില്ല, അല്ലെങ്കിൽ യാതൊരുവിധ സെലിബ്രിറ്റി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുമല്ല, ഒരു നാട്ടിൻപുറത്തെ ആൺകുട്ടിയുടെ ചങ്കൂറ്റം തന്നെയാണ് ഇന്നലെ ആ നിലപാടുകളുള്ള രാജകുമാരൻ പറഞ്ഞത്. സായി വിഷ്ണുവിൻ്റെ ഇന്നലത്തെ നിലപാടുകളോട് അല്ലെങ്കിൽ ഇന്നലത്തെ മറുപടികളോട് യോജിക്കുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം, അത് മറക്കരുത്. അതുപോലെ തന്നെ സൂര്യ വന്നിട്ട് സായിയോട് നാടകത്തിൻ്റെ സ്റ്റൈലിലാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമില്ലേ മനുഷ്യ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നലെ സൂര്യയിലെ അഭിനേത്രിയെ ശരിക്കും കാണാൻ പറ്റി. എന്തായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സൂര്യയ്ക്ക് നാടകത്തിലെ സിനിമയിൽ ഒരുപോലെ അഭിനയിക്കും
സംസാരിക്കാമെന്ന് സൂര്യ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. സായി അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര നേരം സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല, റംസാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ റംസാൻ ഓരോ വാക്കും പിടിച്ച് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സായി പറയുന്നുണ്ട്, കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണല്ലോ ക്യാപ്റ്റൻ എന്ന് ഈ ഗ്രൂപ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് തിരുത്താനായിട്ട് വീണ്ടും വരുന്നുണ്ട് റംസാൻ. ഞാനും നീയും അഡോണിയും ഇരുന്ന സമയത്തും ഇത് പറഞ്ഞിട്ടില്ലേ. ഒന്നും സായി നിഷേധിക്കുന്നില്ല, കാരണം സായിക്ക് നിലപാടുകളുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ സമ്മതിക്കാനും അതുപോലെ തന്നെ ഉറച്ച നിലപാടുകളോടെ സംസാരിക്കാൻ കഴിയും. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് അറിയിക്കണം. എന്തായാലും ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡ്, എന്തായാലും സൂര്യയുടെ അഭിനയത്തിന് വിട, സൂര്യ ഇന്ന് വിട പറയുകയാണ് ബിഗ് ബോസ് ഹൗസിനോട്. എന്തായാലും നമുക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും, കാരണം കുറേ പ്രണയ നാടകങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കണ്ണീരും അഭിനയ മുഹൂർത്തങ്ങളും ഒന്നും നമുക്കിനി കാണാൻ കഴിയില്ല. എന്നിരുന്നാൽ കൂടിയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ സൂര്യ ഇന്ന് പുറത്തു പോവുകയാണ്. മാത്രമല്ല ഇനി സായിയോടുള്ള മറ്റുള്ളവരുടെ നിലപാട് നമുക്കൊന്ന് കാണാം, കാരണം ബിഗ് ബോസ് ഹൗസ് മൊത്തത്തിലൊന്ന് വിറച്ചിട്ടുണ്ട്. സായിയിൽ നിന്ന് ഇതാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ലാലേട്ടൻ്റെ മുഖം നമുക്ക് നമ്മൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണാമായിരുന്നു ലാലേട്ടനെ മാത്രം നോക്കിയാൽ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. സായി പറഞ്ഞ രണ്ട് മാസ ഡയലോഗും കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഒന്നുകിൽ ആ ഗ്രൂപ്പ് കൂട്ടത്തിലുള്ള ഒരാളെ പൊക്കി പറഞ്ഞിട്ട് ക്യാപ്റ്റനാക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടി ഒരാളെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടും. അതിലേറ്റവും കൂടുതൽ പ്രാവശ്യം ജയിലിൽ പോയത് താൻ തന്നെയാണ്. ഇനി നിങ്ങൾ ഗ്രൂപ്പ് കളിക്കാനാണ് വന്നതെങ്കിൽ വല്ല ഗ്രൂപ്പ് ഡാൻസ് പോയി കളിച്ചൂടെ. എന്തായാലും ബിഗ് ബോസിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസ് ആണോ ഒറ്റയ്ക്കാണോ എന്താണ് കളി, കാത്തിരുന്ന് നമുക്ക് കാണാം.